നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. ഫോർ അഡ്മിഷൻസ് കോൾ 7594054282. മൂവാറ്റുപുഴ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ സർഗോത്സവം സംഘടിപ്പിച്ചു. ചരിത്രകാരൻ മോഹൻദാസ് സൂര്യനാരായണൻ ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി മൂവാറ്റുപുഴ ഉപജില്ലാ സർഗോത്സവം 2024 സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ കാവങ്കര KMLP സ്കൂളിൽ നടന്ന സർഗോത്സവം ചരിത്രകാരൻ മോഹൻദാസ് എസ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ സ്കൂളിൽ പോകുന്നത് ഇഷ്ടമാണോ? 100% ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? തള്ളിക്കൊള്ളു. അവിടെ കുറെ കൈകൾ പൊങ്ങിയിട്ടില്ല. എനിക്ക് അവരോടാണ് പറയാനുള്ളത്, കൈകൾ പൊക്കാത്ത ആളുകളാണ് ഇപ്പോൾ പറയാനുള്ളത്. ഈ സ്കൂളിൽ പോവുക എന്നുള്ളൊരനുഭവം എത്രമാത്രം സന്തോഷകരമാണ്, സ്കൂളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എത്രമാത്രം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ഭാവിയിലേക്ക് ഗുണപ്രദമാകും എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് നിങ്ങളുടെ ഈ പ്രായത്തിലല്ല. നമ്മൾ മുതിർന്ന വലിയ ആളുകളായി നമ്മൾ പൊതുസമൂഹത്തിലേക്ക് നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇറങ്ങുമ്പോഴാണ് അത് തിരിച്ചറിയുക. പാട്ട് പാടുന്ന ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? പാട്ട് കേൾക്കുന്ന ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? കണ്ടോ, പാട്ട് പാടുന്നതിനേക്കാൾ കൂടുതൽ പാട്ട് കേൾക്കുന്ന ആൾക്കാരുടെ ഇഷ്ടം. ചിത്രം വരയ്ക്കുന്ന ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? ചിത്രം വരച്ചത് കാണാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? കണ്ടോ, ചിത്രം വരയ്ക്കുന്നവരെക്കാളും കൂടുതൽ ഇഷ്ടം ചിത്രം വരച്ചത് കാണുന്ന ആൾക്കാർക്കാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ആസ്വദിക്കുന്നതിനുള്ള ഒരു മനസ്സ്, നല്ലത് കണ്ടാൽ അതിനെ തിരിച്ചറിയുകയും അതിനെ ആസ്വദിക്കുകയും ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മുടെ സമൂഹത്തിൽ ഉറപ്പായിട്ടും കളഞ്ഞു പോകാതെ ഇന്നും ഉണ്ട് എന്നുള്ളതാണ്. ഇത്രയും കുട്ടികൾ ഒരുമിച്ച് കൈവെക്കുമെങ്കിൽ അത് തന്നെയാണ് വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ വിജയം, നിങ്ങൾ ഓരോരുത്തരുടെയും വിജയം. ചടങ്ങിൽ മോഹൻദാസ് എസ് മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ തസ്മിൻ ഷിഹാബിനെയും സ്കൂൾ മാനേജർ VK അബ്ദുൾ സലാം മോഹൻദാസ് എസിനെയും മൊമെന്റോ നൽകി ആദരിച്ചു. സർഗോത്സവത്തിന്റെ ഭാഗമായി 7 ഇനങ്ങളിലായി നടന്ന ശില്പശാലകളിൽ ഉപജില്ലയിലെ 54 സ്കൂളുകളിൽ നിന്നായി 300 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. NG കൃഷ്ണൻകുട്ടി, സുനിൽകുമാർ KS, ശ്രീജ പീദാസ്, രതീഷ് VT, ജിനീഷ് ലാൽരാജ്, തസ്മിൻ ഷിഹാബ് എന്നിവർ ശില്പശാലകൾക്ക് നേതൃത്വം നൽകി. വാർഡ് കൌൺസിലർ നിജില ഷാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാരംഗം ഉപജില്ലാ കൺവീനർ AV ജയലക്ഷ്മി, സ്കൂൾ മാനേജർ VK അബ്ദുൾ സലാം, HM ഫോറം കൺവീനർ MK മുഹമ്മദ്, PTA വൈസ് പ്രസിഡന്റ് VA ഷമീർ, MBTA ചെയർപേഴ്സൺ സൽമാൻ ഔഷാദ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.